നമസ്കാരം. ഇന്ന് നമ്മളെ യാത്ര തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പഴയ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച ഒരു അതിൽ താല്പര്യം കൊള്ളുന്നൊരു ആയിരത്തി നമ്മൾ പോണത് ചന്ദ്രശേഖരപ്പിള്ള എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ആയുധങ്ങളെല്ലാം കാണാം. അതെല്ലാം എൻ്റെ ആവശ്യം എനിക്ക് പറഞ്ഞെടുക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിന്ന് പോണത്. ഞാൻ ഇദ്ദേഹത്തെ തൃശ്ശിയിൽ ഒരു അഗ്രി എക്സ്പോ ഉണ്ടായിരുന്നു, വ്യവസായ സംഘം, അതിൽ പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുന്നിൽ ഇട്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളുമായി പങ്കുവെക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മളെ ഈ യാത്രയിൽ വരിക. ഓക്കെ, കന്യാകുമാരി ജില്ലയിൽ ഒരു പഴയ ഒരുപാട് ആയുധങ്ങളുടെ ശേഖരം ഉള്ളൊരു എൻ്റെ തൃശ്ശിയിൽ നിന്ന് എനിക്ക് പരിചയപ്പെട്ടൊരു സുഹൃത്തുണ്ട്, ചെമ്പക ശേഖര പിള്ള. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ വന്നത് എന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എല്ലാ ആയുധങ്ങളിലും ശേഖരങ്ങളിൽ നിന്ന് എനിക്ക് പകർപ്പ് എടുക്കാനായിട്ട് വന്നതാണ്. ആ പകർപ്പ് ഞാൻ എടുത്ത് അതേപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഏരിയയിൽ എനിക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ സാധാരണ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള വലിപ്പത്തിലും ആകൃതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഞാനിത് 10-30 കടയിൽ കയറി നടന്നാൽ മാത്രമാണ് എനിക്ക് ഒരു സ്ഥലത്തത്തെ എല്ലാ കളക്ഷൻ കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് കളക്ഷൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ആ ആയുധങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവിടെ നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് ആ ചന്ദ്രശേഖരൻ പിള്ള ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളെ ചന്ദ്രശേഖര ചന്ദ്രശേഖരപിള്ള. അപ്പോ ഇദ്ദേഹം ഒരുപാട് ആയുധങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ ഒരു ഇങ്ങനത്തെ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനുണ്ടായ ഒരു ഉത്സാഹം ഉണ്ടല്ലോ? അപ്പൊ എനിക്ക് ഞാൻ എന്റെ ആവശ്യം എന്ന് പറയാൻ ഞാനിത് ഉത്പാദിപ്പിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വേറിട്ടൊരു ചിന്തയുള്ളത് എന്താ? അങ്ങനത്തെ ഒരു കാരണം? நான் ஒரு பாரம்பரிய விவசாய குடும்பத்தை சேர்ந்தவன். என்னுடைய ஊர் வந்து துவரங்காடு. நான் வந்து இந்த பழமையான வேளாண் உபகரணங்களை சேகரிக்கிறதுக்கு ஒரு ஆவல் வர காரணம் வந்து ஒவ்வொரு ஆளும் ஸ்டாம்ப் கலெக்ஷன் பண்ணுவாங்க, பழைய நாணயங்களை கலெக்ஷன் பண்ணுவாங்க, பழைய பொருட்களை எல்லாம் கலெக்ஷன் பண்ணி அதையெல்லாம் நம்ம பார்க்கும்போது ஏன் நான் நம்ம சேர்ந்த நம்ம தொழிலை சேர்ந்த இந்த உபகரணங்களை கலெக்ஷன் பண்ணி அடுத்த தலைமுறைக்கு அதை கொண்டு சேர்க்கலாம், இதன் மூலம் நம்ம முன்னோர்கள் எப்படியெல்லாம் வாழ்ந்தார்கள், அவர்கள் என்னென்ன தொழில்நுட்பங்களை பயன்படுத்தினார்கள் என்பதை அடுத்த தலைமுறைக்கு தெரிவிக்க வேண்டும் என்கின்ற ஒரு ஆவலின் நிமித்தமாக இந்த பழைய உபகரணங்களை எல்லாம் நான் சேர்க்க ஆரம்பித்தேன். அதை அண்மையில் நான் திருச்சியில் கொண்டு வச்சிருந்தேன். அதுக்கு பெரிய வரவேற்பு இருந்தது.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൃശ്ശിയിലാണ് ബിയത്തെ പരിചയപ്പെട്ടതെന്ന് പറയും. ഞാൻ തൃശ്ശിയിൽ നിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അത് നമ്മൾ ഒരു 3-4 മാസമായി, അതിന് മുകളിലായി. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം പറയണത് ഞാനിത് മറന്നു പോയിരിക്കുന്നു, നിങ്ങൾ വരുന്നുള്ള കാര്യം യാതൊരു പ്രതീക്ഷയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ തേടി എത്തി, എല്ലാം പടങ്ങളും ഞാൻ വരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇനി ചെയ്യണമെന്ന കാര്യം എന്നോട് ചോദിക്കണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കൃത്യമായിട്ട് എനിക്കൊരു അളവിൽ, അതൊരു മെഷർമെൻറ്റിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങളും അത് കയ്യിലെടുത്ത് നോക്കിയാൽ മാത്രമാണ് അത് ഉണ്ടാക്കുന്ന സമയത്തും ആ ഒരു ഫീൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് എന്ന് കാര്യം പറഞ്ഞു. മൂപ്പർ എന്നെ കളിയൊക്കെ ഇത്രയും ദൂരത്തുനിന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞത് അത്ഭുതമാണെന്നുള്ള കാര്യം മൂപ്പർ പറയണത്. എന്താ മൂപ്പർ അഭിപ്രായം ചോദിച്ചു നോക്കാം നമുക്കൊന്ന്. അന്മേലെ തിരിച്ചില നടന്ന வேளாண் சங்கம் நிகழ்ச்சியில் நானும் சகோதரர் குமாரும் சந்தித்தோம். அவர் அங்கே ஸ்டால் போட்டிருந்தாங்க, ஏராளமான பொருட்களை காட்சிப்படுத்தியிருந்தாங்க. அவங்க ஸ்டாலில் தான் நிறைய கூட்டம் இருந்து நான் ஆச்சரியமாக போய் பார்த்தேன். அதே மாதிரி அவங்க என்னுடைய ஸ்டாலுக்கு வந்தாங்க. நான் அந்த பாரம்பரிய வேளாண் உபகரணங்களையெல்லாம் காட்சிப்படுத்தியிருந்தேன். அதை வந்து எல்லாத்தையும் பார்த்தாங்க. பார்த்துக்கிட்டு அவங்க ரொம்ப இன்ட்ரெஸ்டாக உள்ள இந்த ஆயுதங்களை அவ்வளோத்தையும் அவர் ஃபோட்டோ எடுத்தாங்க. வேளாண் சம்பந்தமான அந்த உபகரணங்களை எல்லாம் ஃபோட்டோ எடுத்தாங்க. எடுத்துக்கிட்டு நான் இதை அவசியப்பட்டால் நான் உங்கள் ஊரை தேடி ஒரு நாள் வருவேன். வந்து எனக்கு இது நீங்கள் இதெல்லாம் எனக்கு சப்போர்ட் பண்ணும். நான் இதெல்லாம் இந்த அந்த அங்கே உள்ள குவாலிட்டியிலே அந்த தரத்திலே உற்பத்தி பண்ணி தரமான ஒரு பொருளாட்டு அந்த பகுதிகளை மக்களுக்கு கிடைக்கக்கூடிய அளவுக்கு செயல்படணும் அப்படின்னு சொன்னாங்க. நானும் வருவான்னு சொல்லிட்டேன். ஆனால் நான் இவ்வளோ தூரம் வருவான்னு எதிர்பார்க்கல. ஏதோ அங்கே சந்தித்தோம் பேசணும்னு சொன்னான்னு நினச்சிட்டேன். ஆனால் சமீபத்தில் என்ன தொடர்பு கொண்டு நான் வருதா சொன்னாங்க. அதே மாதிரி இன்றைக்கி காலையில் எங்கள் வீட்டுக்கு வந்தாங்க. அந்த பொருட்களை எல்லாம் பார்த்து ஒவ்வொன்றையும் பார்த்து பார்த்து அதனுடைய சைஸு குவாலிட்டி அதனுடைய வெயிட்டு எல்லாத்தையும் பார்த்து பார்த்து அதையெல்லாம் அளவெல்லாம் எடுத்து இதே மாதிரி பொருட்களை உண்டு பண்ணி கொண்டுக்கணுங்கிற ஒரு ஒரு முயற்சியில் அவங்க ஈடுபட்டிருக்காங்க. எனக்கும் உண்மையிலே பெருமையாக இருக்குது. ஏன்னு சொன்னால் நம்ம நாஞ்சில் நாட்டில் கன்னியாகுமரி மாவட்டத்தில் உள்ள இந்த அழிஞ்சு போகக்கூடிய இந்த பொருட்களை எல்லாம் திரும்ப மீட்டெடுத்து அடுத்த தலைமுறைக்கு கொடுக்கணுங்கிற ஒரு முயற்சியில் அவங்க இறங்கியிருக்காங்க. அது ரொம்ப பாராட்டுக்குரியது. இது வெறும் அடுத்த தலைமுறைக்கு செய்யக்கூடிய ஒரு பெரிய மிகப்பெரிய சேவை. அது அவங்க பிஸ்னஸாக இருந்தால் கூட அது ஒரு சர்வீஸாக செய்திருக்காங்க. அதுக்கு நான் அவங்க கன்னியாகுமரி மாவட்ட விவசாயிகள் சார்பாகவும் எனது சார்பாகவும் நெஞ்சார்ந்த நன்றியை தெரிவிச்சுக்கிறேன். நன்றி ஐயா. நம்மளே அறியில்லை. ஞானிக்கு இது செய்யும்போது அதேபோல் செய்தால் மாத்திரம் எனக்ക് കഴിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും രൂപം ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഒരാളുടെ ഫോട്ടോ അയച്ചു തന്നാലും നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതേപോലെ ചെയ്താൽ നമുക്ക് ലേശം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം. നിങ്ങളുടെ കുറച്ചായിട്ടും തേഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും തേഞ്ഞത് എത്ര കാര്യം നമുക്കൊരു മെഷർമെന്റ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെയധികം നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് അത് ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കാനാ. അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൈക്ക് ഇറങ്ങുന്ന രൂപത്തിൽ തരമാനതായിട്ട് ക്വാളിറ്റി മേടിക്കും. ഞാൻ ഇവിടെ അന്വേഷിച്ച് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ഉൽപ്പന്നത്തിന് നന്നാക്കി പറഞ്ഞിട്ട് മാത്രമേ കച്ചവടം ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ മറ്റുള്ള ഉൽപ്പന്നത്തെ മോശമാക്കി പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാറില്ല. അപ്പോൾ അത് ഇത് ഈ ഉൽപ്പന്നം ഞാൻ ഇവിടെയുള്ളൊരു ഷോപ്പുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അവരിൻ്റെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഒരു 100% നിശ്ചയമാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യം ആൾക്കാർ ഒരു ലക്ഷം പ്രയാസം പറയും. പക്ഷേ ഒരു തവണ അത് മേടിച്ചുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും അയാള് വേറൊരു ഉൽപ്പന്നം മേടിക്കാൻ തയ്യാറാവില്ല. അത് ഞാനൊരു 26 വർഷത്തെ എൻ്റെ ഒരു അനുഭവം കൊണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ഒരു പൊടി വിട്ടുവീഴ്ച ഞാൻ ചെയ്യില്ല. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കന്യാകുമാരി വന്ന് തുടങ്ങുന്നത് തന്നെ കന്യാകുമാരി മുതല് കാശ്മീർ വരെ ഞാനൊരു യാത്ര ചെയ്യണം. ആ യാത്രേൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉൽപ്പന്നങ്ങൾ എല്ലാ സ്ഥലത്തും പഴയമായിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടായിരിക്കണം ആ യാത്ര. അത് ഞാൻ ഉടനടി സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അത് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് ഇവിടെ എത്തിയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാവും. ആ ഒരു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു തുടക്കമായി എനിക്ക് ഈ ഒരു ഉൽപ്പന്നം കിട്ടി എന്നുള്ള കാര്യം സ്റ്റാർട്ടിങ്ങായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അത് തുടങ്ങി. ഞാൻ കാശ്മീർ വരെ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ എല്ലാ ആയുധങ്ങളും ഞാൻ ശേഖരിച്ച് പോവാണ്. അപ്പം ഞാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആവശ്യകത എന്താണ് ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു. അപ്പം എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് നന്ദി.
വീണ്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ എന്നോട് ഇത്ര നേരം സഹകരിച്ച്, ഞാൻ വരാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലക്ഷം താമസിച്ചു പോയി, എന്നാൽ എനിക്ക് വേണ്ടി റോട്ടിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നു, കുറച്ചുള്ളിലേക്ക് അദ്ദേഹത്തിന് വീട്. അപ്പൊ ആ ഒരു വലിയൊരു കടപ്പാടുണ്ട് എനിക്ക് അദ്ദേഹത്തിനോട്. നന്ദി.